ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൈക്കിൾ മേടിക്കാൻ പോയ വിശേഷങ്ങൾ, അല്ലെങ്കിൽ സൈക്കിൾ മേടിച്ചതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് സ്പോർട്സിൻ്റെ ഏറ്റവും വലിയൊരു ശേഖരമുള്ള ഡെക്കാത്തിലോണിലായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കളമശ്ശേരിയിലുള്ള ഡെക്കാത്തിലോണിലായിട്ടാണ് പോണത്. ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ മാനിച്ച് തന്നെയാണ് കേട്ടോ അവരത് നടത്തുന്നത്. അപ്പോൾ അത് കണ്ടോ, ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവിടെ നമ്മുടെ പേരൊക്കെ എഴുതി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം അകത്ത് കയറാനായിട്ട്. അതുപോലെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും അകത്ത് കയറ്റില്ല. പിന്നെ ഒരു ഗ്ലൗസൊക്കെ തന്നു അവർ. അത് നമ്മൾ പല ഷോപ്പുകളിലും പോകണമെങ്കിൽ ഇതുപോലെ ഗ്ലൗസ് ഒന്നും തരലൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൗസൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇളയ മോൻ്റെ സൈക്കിളാണിത്. അത് ബിറ്റ്വീൻ്റെ സൈക്കിൾ. അത് ഇവിടെ നിന്ന് തന്നെ മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നാക്കലും ഈ പ്രാവശ്യത്തെ വരവിൻ്റെ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ചെയിൻ എന്തോ ചാടിക്കിടക്കണിയായിരുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് അത്രമാത്രം ഇവിടെ തിരക്കാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ വേണം വരാനായിട്ടെന്ന്. പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുട്ടികളെയും കൂടെ കൂടി കൂടെ കൂട്ടുക കേട്ടോ. അതുപോലെ സ്പോർട്സ് ഇഷ്ടമുള്ളവരെ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഇത് കാണാനായിട്ടേ. സ്പോർട്സ് പ്രേമികളുടെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഡെക്കാത്തിലോൺ എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചുറ്റിക്കാണാം. കൂടെ തന്നെ നമ്മളെ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ്, നമുക്ക് ഓരോന്നും പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. ഈ ഡ്രസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ ഡെക്കാത്തിലോണിൽ ഞാൻ ആദ്യമായിട്ട് വരുമ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു ഈ സ്പോർട്സിന് ഇത്രമാത്രം എന്താ പറയുക സ്പോർട്സ് വിഭാഗങ്ങളുണ്ടെന്ന്. നമ്മളാകെപ്പാടൊരു ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് ഗെയിംസ് എല്ലാം, കുറച്ച് സ്പോർട്സ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞുകൊണ്ട് നമുക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ളൊരു കാര്യവും, അതുപോലെ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇതുപോലെ ഡ്രസ്സുകൾ അതിൻ്റെതായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാവണം കേട്ടോ. സൈക്കിളിൻ്റെ കുറേ പാർട്സും കാര്യങ്ങളും, പിന്നെ അത് സൈക്കിളിൽ തന്നെ വയ്ക്കുന്ന ഹെൽമെറ്റുകൾ, കുട്ടികൾക്ക് വരെയുള്ള ഹെൽമെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് മേടിക്കുമ്പോൾ പിന്നെ എല്ലാം കൂടെ കൂടി ഒന്നിച്ചൊരു സെറ്റായിട്ട് തന്നെയാണ് മേടിക്കാറുള്ള ഒരു. അപ്പോൾ സൈക്കിൾ മേടിക്കുമ്പോൾ ഹെൽമെറ്റും കുട്ടികൾക്കൊക്കെയാണ് ഗ്ലൗസ് എല്ലാം കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എന്താണ്ടോ ചെറിയ ചെറിയ ഗ്ലൗസൊക്കെ ഉണ്ട്, കുഞ്ഞുകുട്ടികൾക്കൊക്കെ വരെയുള്ള ഗ്ലൗസൊക്കെ ഉണ്ട്. വിലയാണെങ്കിലും വില കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്പോർട്സ് ഐറ്റംസ് അല്ലെങ്കിൽ തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും തന്നെ നല്ല റേറ്റ് ഉണ്ട്. ഡ്രസ്സൊക്കെ ആണെങ്കിലും ഓരോന്നിനും ഓരോ ടൈപ്പ് ഡ്രസ്സുകളാണ്. സൈക്കിള്, അപ്പോൾ സൈക്കിള് മേടിക്കാൻ വന്ന ഇവൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മോന് പറഞ്ഞ സൈക്കിള് അവനെന്താ ഈ മൗണ്ടെയിൻ ബൈക്ക്, മൗണ്ടെയിൻ സൈക്കിളാണ് പറഞ്ഞത്. അപ്പോൾ അത് പക്ഷേ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് വന്നപ്പോൾ ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ല കേട്ടോ. പക്ഷെ എന്നാലും കുറേ സംഭവങ്ങളൊക്കെ ചുറ്റി കണ്ടു. പിന്നെ കുറച്ച് അല്ലാത്ത ഐറ്റംസൊക്കെ മേടിച്ചു കുറച്ച് ആവശ്യത്തിനുള്ള. ഇതുപോലെ ഗ്ലൗസൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, ഗ്ലൗസിനൊക്കെ ചെറിയൊരു എന്തോ ചെറിയൊരു ഓഫറൊക്കെ. അപ്പോൾ ആ ഒരു ഓഫറിൽ ഗ്ലൗസൊക്കെ മേടിച്ചിട്ടോ. പിന്നെ ഹെൽമെറ്റൊക്കെ, ഹെൽമെറ്റ് എന്ന് വെച്ചാൽ മറ്റേ മക്കൾക്ക് ഹെൽമെറ്റിന് 1-2 ഹെൽമെറ്റൊക്കെ അല്ലാണ്ട് മേടിച്ചു. പിന്നെ ഓരോന്നിനുള്ള ആ വിഭാഗങ്ങളൊക്കെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ആ ഒരു ഓരോ സെക്ഷനായിട്ടിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് വേറൊരു, ഇപ്രാവശ്യം വന്നപ്പോഴാണ് കണ്ടത് ഫോൾഡബിൾ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഒടിച്ച് മടക്കി ഒടിച്ച് വയ്ക്കുന്ന സൈക്കിളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ വന്നപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത്. കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സ്പോർട്സിന് നമ്മൾ വേറെ എവിടെയും തിരഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല, നേരെ ഇങ്ങോട്ട് വന്നു വെച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ എറണാകുളത്ത് തന്നെ 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം വയറ്റിലയിലും ഉണ്ട്, കളമശ്ശേരിയിലും ഉണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കണ്ട ആ ഒരു സൈക്കിള് നമ്മൾ കൊണ്ടുപോകുമ്പോഴൊക്കെ ഓരോ ടൈപ്പിലുള്ള ഫ്ലോർ ഉണ്ടല്ലോ, അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഉണ്ട്. ടൈല്, റോഡ് പോലെ, ഹമ്പ്, അങ്ങനെയൊക്കെ എല്ലാം എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ കുട്ടികൾക്കൊരു ഉത്സവമായിരുന്നു. കാരണം എല്ലായിടത്തേക്കൂടെ ഇങ്ങനെ ഓടിച്ച് നടക്കാം, എല്ലാം ഉപയോഗിക്കാം. എൻ്റെ കുട്ടികൾ അതുപോലെ സ്കേറ്റിംഗ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് എല്ലാം ഓടിക്കാനും പഠിച്ചു. അങ്ങനെ സ്കേറ്റിംഗ് ഷൂസ് ഞങ്ങൾ മേടിച്ച് പിന്നെ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് എല്ലാം സ്കേറ്റിങ്ങൊക്കെ തന്നെ ചെയ്തോളൂ അങ്ങനെ. പക്ഷെ ഇപ്പം അങ്ങനെ കൊടുക്കണില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ കോവിഡ് കാരണോണ്ടാണോ എന്നറിയില്ല, ഇപ്പം അങ്ങനെ കൊടുക്കണില്ല. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്രയോ ഏരിയ അല്ലേ, ഇത് കൂടെ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നടക്കുമായിരുന്നു അവർ വരുമ്പോൾ ഇടയ്ക്ക് കൊണ്ടുവരുമ്പോഴേക്കേ.
കാരണം ഇവിടെ വേറെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഓടിച്ച് നടക്കാൻ കുറെ നേരം വേണേലും നിൽക്കായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നേരം നിന്ന് കുറച്ച് നേരം സൈക്കിൾ എടുക്കും, അത് കഴിയുമ്പോൾ സ്കേറ്റിംഗ് ഷൂസ്, അതിനെ സ്കേറ്റിംഗ് ബോർഡ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ ഐറ്റംസ് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും അറിയാൻ പാടില്ലാത്ത കുറെ സംഭവങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനും പറഞ്ഞും തരും കേട്ടോ. അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നൊക്കെ ഇവർ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പം സ്റ്റാഫൊക്കെ ഇപ്രാവശ്യം ചെന്നപ്പോൾ സ്റ്റാഫൊക്കെ ഒരുപാട് കുറവാണ്, എന്താണെന്തോ കോവിഡിൻ്റെ കാരണമായിരിക്കാം. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പലപ്പോഴായിട്ട്, ഒറ്റയടിക്കല്ല, പലപ്പോഴായിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ കാണണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാനതൊക്കെ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോഴും എനിക്ക് പലതും എന്തിനൊക്കെയാണെന്നുള്ളതൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഇനി ഞാനിവിടെ വരുമ്പോൾ കുട്ടികൾക്കുള്ള ബനിയനും ഒക്കെ മേടിക്കാറുണ്ട് കേട്ടോ. എന്താ പറയുക, ടീഷർട്ട് അതൊക്കെ മേടിക്കാറുണ്ട്. 129 രൂപയ്ക്കൊക്കെ മക്കൾക്കൊക്കെ ഉള്ള ടീഷർട്സൊക്കെ, നല്ല ടീഷർട്സുകൾ കിട്ടും കേട്ടോ. യോഗ ചെയ്യുമ്പോൾ യോഗ മാറ്റുകൾ, എന്താ പറയുക, നിങ്ങളിതൊക്കെ നോക്കി കണ്ടുള്ളൂ കേട്ടോ. ഇതിനകത്ത് കുറേയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കണ്ടാ. യോഗയുടെ എന്ന് പറയുമ്പോൾ യോഗ മാറ്റി മാത്രമല്ല, അതിൻ്റെ കുറേ ഒരു സെക്ഷൻ അതിൻ്റെ വേണ്ടിയിട്ടുള്ളതാണ്. ആ മാറ്റിൽ തന്നെ വില കൂടിയ മാറ്റും വില കുറഞ്ഞതും അങ്ങനെ തന്നെ. പിന്നെ ഇത് കണ്ട ഫുട്ബോള്, ഫുട്ബോളിൻ്റെ തന്നെ കുറേ ടൈപ്പിലുള്ള ഫുട്ബോള്, അതും ഈ പറഞ്ഞ പോലെ തന്നെ വില കുറഞ്ഞതും വില കൂടിയതും എന്തൊക്കെയോ കുറേ വിഭാഗങ്ങളൊക്കെയുണ്ട്. എനിക്കിതിനെ കുറിച്ച് അത്രയ്ക്കും കൂടെ ഒരു അറിയാൻ പാടില്ല. അതായത് ഉണ്ട് ഷൂസൊക്കെ നോക്കി, ഈ സ്പോർട്സിൻ്റെ തന്നെ ഷൂസുകൾ, ഓരോ സ്പോർട്സിനും ഓരോ ടൈപ്പിലുള്ള ഷൂസുകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണത്. അതിൻ്റെയൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. പിന്നെ ഇത് അടുത്തത് എന്താ, വെള്ളത്തിലുള്ള ഗെയിംസുകൾ, എന്താ പറയുക, കയാക്കിംഗ് അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ സംഭവങ്ങളാണ് ഇതൊക്കെ. ഫിഷിങ്ങിൻ്റെ ആണെങ്കിലും എന്താ പറയുക, ലുവറ്, പിന്നെ ഫിഷിംഗ് റോഡ്, അത് തന്നെ ഫിഷിംഗ് റോഡ് തന്നെ പല ടൈപ്പിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. സ്പോർട്സ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവണൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ സ്വിമ്മിങ് സ്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വലിയവർക്കുള്ളതും കുഞ്ഞു കുട്ടികൾക്ക് വരെയുള്ള സ്വിമ്മിങ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ വർഷം, അതായത് ഈ പ്രാവശ്യത്തെ വെക്കേഷനല്ല, അതിന് മുമ്പുള്ള വെക്കേഷന് കുട്ടികളിങ്ങനെ സ്വിമ്മിങ് ഒക്കെ പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ടാണ് സ്വിമ്മിങ് സ്യൂട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയത് കേട്ടോ. പിന്നെ വലിയവർക്കൊക്കെ ആണെങ്കിലും എന്താ പറയുക, നമ്മൾ കടലിലൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യുമല്ലോ ചുമ്മാതെയൊക്കെ, അതുകൊണ്ടാ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കി ഒക്കെ സാധനങ്ങളൊക്കെ എടുത്താൽ മതി. എല്ലാം ട്രയൽ ചെയ്തും ഇപ്പം പക്ഷെ അധികം ട്രയൽ സമ്മതിക്കണ്ടോ എന്ന് അറിയില്ല കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ ഡ്രസ്സ് അങ്ങനത്തെ ഒന്നും അധികം മേടിച്ചില്ല. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ഷോപ്പിലൊന്നും അധികം ട്രയലൊന്നും അങ്ങനെ ട്രയൽ റൂംസൊക്കെ ആണെങ്കിലും എല്ലാം അടച്ചിട്ടേക്കാണല്ലോ. അപ്പോൾ ഇവിടെയും എങ്ങനെയാണെന്നുള്ളത് അത് ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. പണ്ട് തൊട്ട് അറിയാവുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ക്രിക്കറ്റ് ബാറ്റ് എത്ര എണ്ണാന്ന് നോക്കി, പിന്നെ അതിൻ്റെ ആ ഒരു സ്റ്റംപ് കാര്യങ്ങളൊക്കെ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണുണ്ട്. ഈ സ്കൂട്ടറൊക്കെ പണ്ട് ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇതുണ്ടോ, ഇവിടുന്ന് ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് മേടിച്ചത്. അതുപോലെ ഈ സ്കേറ്റിംഗ് ബോർഡാണെങ്കിലും ഒക്കെ, പിന്നെ എക്സർസൈസിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എത്രയാ, ഒരു 10-12 അങ്ങനെയൊക്കെ ആയിട്ടാണ് തോന്നുന്നു തുടങ്ങണത്. അതുപോലത്തെ ആ മെഷീൻ, വലിയ മെഷീൻസിൻ്റെയൊക്കെ, പിന്നെ അല്ലാതെയുള്ള നമ്മുടെ ഡംബൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം.
ഏതാണ്ട് ഞാൻ മടക്കി വെക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞില്ലേ, അത് ഉണ്ട് ഫോൾഡിങ് ബൈക്ക്. പിന്നെ ഇതാ ഇത് ടെൻറ്റിലോട്ട് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ, ചെറിയ ചെറിയ കസേരകൾ കാര്യങ്ങളൊക്കെ. ടെൻറ്റ് കണ്ടോ, പല റേറ്റിൻ്റെ ടെൻറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയ കാര്യം നടക്കാണ്ട് തിരിച്ചിറങ്ങി. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയാണ് ആബീസ് ചായ, നല്ല ചായ കണ്ടോ അവിടുത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ഇത് വേണ്ട, ഇത് നമ്മുടെ ജാതിക്കയാണ്, ജാതിക്ക കൊണ്ടുള്ള ക്യാൻഡി കണ്ടോ, അത് മേടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് മേടിച്ച് തിരിച്ചു പോന്നു വീണ്ടും. അപ്പോൾ നമ്മൾ പോയ കാര്യം നടന്നില്ലല്ലോ, നമുക്ക് സൈക്കിൾ മേടിച്ചിട്ടില്ല ഇപ്പോഴും. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം വയറ്റിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോണത് ഇപ്രാവശ്യം കിഴക്കമ്പലം വഴിയാണ് കേട്ടോ, അതായത് നമ്മുടെ വണ്ടർല. എന്താണത്, ആ വഴി ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടർലയുടെ ആ ഉള്ളിക്കൂടെ ഒരു വഴിയുണ്ട്, അത് അതിൻ്റെ അകത്തോടെ തന്നെയാണ് കേട്ടോ പോയത്. അതായത് വണ്ടർലയിലായിട്ട് കയറി പോകണ ആ വഴി തന്നെ, അതിൽ കൂടെയാണ് പോയത്. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും വണ്ടർലയുടെ അകത്ത് കയറുന്നില്ല, പുറമേക്കൂടെയുള്ള റോഡ് മാത്രമാണ് ഉള്ളത് അങ്ങനെ. അപ്പം എന്തായാലും നമുക്ക് ഈ വയറ്റിലയിൽ നിന്ന് നമുക്ക് സൈക്കിള് കിട്ടി കേട്ടോ. അടുത്ത ദിവസം തന്നെ പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്ക പിന്നത്തുള്ള ദിവസങ്ങളിൽ കാശ്മീരിൽ ഒരു ട്രിപ്പ് പോയിരുന്നു. അതായത് നമ്മുടെ രാജസ്ഥാൻ, കാശ്മീർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോയിരുന്നു. അപ്പോൾ ആ ടൈമിൽ അതിന് പറ്റിയൊരു ഡ്രസ്സ് വേണം, അതായത് തെർമൽ വിയർ ആയിട്ടുള്ള, എന്താ പറയുക, ഭയങ്കര തണുപ്പല്ലേ, അപ്പോൾ അത് ചെറുക്കാൻ പറ്റിയ ഡ്രസ്സ് വേണമായിരുന്നു. അപ്പോൾ അത് കാരണമുണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വയറ്റില ഡെക്കാത്തിലോണ്ട് വീഡിയോ എടുത്തില്ല, കാരണം ഏകദേശം സെയിം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതാ നമ്മൾ ഡ്രസ്സ് മേടിച്ചു കേട്ടോ. ഇതാണ് തെർമൽ വിയറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടീഷർട്ട് പോലെ, അത് ഇതുപോലെ ഒരു കവറിലൊക്കെ ഇട്ടാണ് തന്നത്. 2,999. പക്ഷേ റേറ്റിൽ നിന്നും കുറച്ച് വ്യത്യാസമൊക്കെ വരും കേട്ടോ, കുറച്ചൊക്കെ നമുക്ക് കുറച്ചാണ് കിട്ടുന്നത്. ഒരു പാൻസിന് 2,500 രൂപ റേറ്റ് ഉണ്ട്. പിന്നെ ഒരു ഗ്ലൗസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ 999 ഒക്കെയാണ്. പക്ഷേ നമുക്ക് കുറച്ചൊക്കെ ഇതിൻ്റെ കുറവൊക്കെ കിട്ടും. പിന്നെന്താണ്, അപ്പോൾ ഈ ഡ്രസ്സൊക്കെ 15 ദിവസം വരെയൊക്കെ അലക്കുമൊന്നും വേണ്ട കേട്ടോ, ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് അങ്ങനെ ഒന്നും ഇളക്കിക്കൊണ്ട് നടക്കണ കാര്യമല്ലോ അവിടുത്തെ ഒന്നും. ഇതൊക്കെ അങ്ങനെ ഇതപ്പോൾ ഇനിയിപ്പോൾ വല്ല ട്രിപ്പൊക്കെ പോകണവർ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ മേടിച്ചോളൂ കേട്ടോ. തണുപ്പിനെയൊക്കെ ഒട്ടും തണുപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര -ഡിഗ്രിയൊക്കെ ആണല്ലോ. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഡ്രസ്സുകൾ നമ്മൾ കരുതണം. ഈ തെർമൽ വിയറിൻ്റെ മുകളിലാണെങ്കിലും നമ്മൾ വീണ്ടും സെറ്ററൊക്കെ ഇടും കേട്ടോ. അതായത് ഇതൊരു ലൈനറൊക്കെ പോലെ അകത്തിറണ ഒരു സംഭവമാണിത്. ഡ്രസ്സൊക്കെ സെറ്റായി. ഇപ്പോൾ ഇതാണ് മോന് മേടിച്ച റോക്ക് റൈഡർ ST100. അണ്ട് ഏകദേശം ഒരു 17,000 രൂപയുടെ റേറ്റ് ഉണ്ട്. കുറേ നാളായിട്ട് അവൻ പറയുമായിരുന്നു അവന് മൗണ്ടൻ ബൈക്ക് വേണമെന്നുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞ് സാധാ സൈക്കിൾ മേടിച്ചുതരാം, അത് പറ്റില്ല. അങ്ങനെ പിന്നെ അത് തന്നെ മേടിച്ച് കൊടുത്ത്. അപ്പോൾ അവനൊരു സന്തോഷമായി. അങ്ങനെ പിന്നെ തിരിച്ചു വന്ന വഴിക്ക് വൃന്ദാവൻ ആ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ സീലിങ്ങിൽ കണ്ട ഒരു ലൈറ്റാണ് കേട്ടോ, ഇത് കണ്ടില്ല, കൃഷ്ണൻ്റെ ഒരു ലൈറ്റാണ്, നല്ല ഭംഗിയല്ലേ അത്. അപ്പോൾ അതന്നെ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതാണ്. പിന്നെ അവിടെ തന്നെയാണെങ്കിലും അവർ ആ ഒരു എൻട്രൻസിലായിട്ട് വച്ചിരിക്കുന്ന ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ, ഇത് എനിക്ക് നല്ല ഇഷ്ടമായി അതൊക്കെ ചെയ്തേക്കണത് കണ്ടപ്പോൾ. അപ്പോൾ അതന്നെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തതാണ്. കുട്ടികളെയും അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു രാത്രി ആയിരുന്നു ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്ന്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ രാവിലെ 8 മണിക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷസ് ക്രിയേഷൻസ്.